ഹൽക്കിന്റെ തൗഹീദ് പൂർണ്ണമായി വാരി ഉണർന്നവരാണ് ലോകത്തെ പ്രഥമ പൗരന്മാരെന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്ത് നമ്മുടെ ഉമ്മത്തിൽ നിന്റെ സഹാബികൾ. അവരിലാണ് സാക്ഷാൽ തൗഹീദ്. എന്തുകൊണ്ട്? ആ തൗഹീദിന്റെ ക്ലാസ് അവർക്ക് നൽകിയത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. മുഹമ്മദ് റസൂലുള്ളാഹിനെ ക്ലാസ് എടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് അല്ലാഹുവാണ്. തൗഹീദിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി, ലോകത്തിന് ക്ലാസ് എടുക്കാൻ വേണ്ടി മുഹമ്മദ് നബിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ക്ലാസ് കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് അല്ലാഹു. ആ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ അവർക്ക് തൗഹീദിന്റെ ക്ലാസ് കൊടുത്തു. ആ ക്ലാസ്സിൽ പങ്കെടുത്തവരാണ് അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, ഹസ്രത്ത് ഉമ്മറടക്കമുള്ള സഹാബികൾ. അതുകൊണ്ട് നബിന്റെ തൗഹീദിൽ നിന്ന് ശരിയായി തൗഹീദ് ഏറ്റുപിടിച്ചവർ, നബിന്റെ വാക്കിൽ നിന്നും സമീപനത്തിൽ നിന്നും അനുഭവിച്ച് തൗഹീദ് പഠിച്ചവർ ബഹുമാനപ്പെട്ട സഹാബികളാണ്. പൂർണ്ണ മുവഹ്ഹിദീങ്ങൾ അവരാണ്, പൂർണ്ണ മുഅ്മിനീങ്ങൾ അവരാണ്, പൂർണ്ണ മുത്തഖീങ്ങൾ അവരാണ്, പൂർണ്ണ സാലിഹീങ്ങൾ അവരാണ്. അതുകൊണ്ട് തന്നെ നമ്മയെ സംബന്ധിച്ചിടത്തോളം ഈമാനിന്റെയും തൗഹീദിന്റെയും ഇസ്ലാമിന്റെയും പൂർണ്ണ രൂപം സഹാബത്തിൽ നിന്ന് കണ്ടുപഠിക്കണം, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കേട്ടുപഠിക്കണം. പഠനം കേൾവിയിൽ മാത്രമല്ല, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അതിന്റെ തത്വം കേട്ടുപഠിക്കുക. കണ്ടുപഠിക്കാൻ ഏത് വേണം? ആ ഈമാനിന്റെയും തൗഹീദിന്റെയും സാക്ഷാൽ പ്രതീകങ്ങളായ ആളുകളുടെ ജീവിതത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും എന്താണ് കണ്ടുപഠിക്കണം. അപ്പം നമുക്ക് യഥാർത്ഥ തൗഹീദിനെ, യഥാർത്ഥ ഈമാനിനെ, യഥാർത്ഥ ഇസ്ലാമിനെ, അതിന്റെ സമീപനത്തിന്, അതിന്റെ ശൈലിയെ ആരെന്നാ കണ്ടുപിടിക്കേണ്ടത്? മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ച അവിടുത്തെ സഹാബികളുടെ ജീവിത ശൈലി, അവരുടെ സമീപനം, അവരുടെ ചിന്താഗതി, അവരുടെ പ്രവർത്തനം, അതെന്തോ അതാണ് ഒന്നായി ഈമാൻ, അതാണ് തൗഹീദ്, അതാണ് ഹഖ്, അതാണ് ഇസ്ലാം. അവിടെ നമ്മൾ ചിന്തിച്ച ഒരു പ്രശ്നം നമുക്ക് വരാനില്ല, ഒരു പ്രശ്നം നമുക്ക് വരാനില്ല എന്നായിരുന്നു നാം ആലോചിക്കും. മുഹമ്മദ് റസൂലുള്ളാഹിയും സഹാബികളും അവരുടെ ജീവിതത്തിലുള്ള അവസ്ഥ എന്ത് എന്ന് ചിന്തിക്കാൻ ഖുർആൻ ഒരിടത്ത് പറഞ്ഞു, താലീമിൽ വെച്ച് നാം ഏറ്റവും താലീമാക്കേണ്ടത് ആരെയാണ്? ഈമാനിന്റെ അടിത്തറ താലീമാൻ ആദരവാണെന്ന് പറഞ്ഞല്ലോ. ആദരവ് എല്ലാറ്റിനും ഒരേ നിലക്കാണോ കൊടുക്കേണ്ടത്? അല്ല, ഏറ്റവും ആദരിക്കപ്പെടേണ്ടതിനെ ഏറ്റവും ബഹുമാനത്തോടുകൂടെ കാണും, അതല്ലേ വേണ്ടത്? എന്നാ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ആദരവിന്റെ അർഹരാരാ? മുഹമ്മദ് റസൂലുള്ളാഹി. സൃഷ്ടികളുടെ കൂട്ടത്തിൽ അഷ്റഫുൽ മഖ്ലൂഖ് അല്ലേ എല്ലാറ്റിനേക്കാളും ആദരവ്? അതുകൊണ്ട് ലോകത്തിന്റെ അയിമത്ത് എന്താ പഠിപ്പിച്ചതെന്നറിയോ? ഇസ്ലാമിന്റെ അഖീദ സമൂഹത്തിന് എങ്ങനെയാണ് പഠിപ്പിച്ചതെന്നറിയോ? അതിന്റെ പ്രായോഗിക സ്വഭാവം ലോകത്ത് നമുക്ക് പല സമയങ്ങളുമുണ്ട്. സമയങ്ങളെല്ലാം ഒരേ വിധത്തിലല്ലല്ലോ. നമുക്ക് ലൈലത്തുൽ ഖദറിന്റെ രാവുണ്ട്, അറഫായുടെ രാവുണ്ട്, രാത്രികളുടെ കൂട്ടത്തിൽ പെരുന്നാളിന്റെ രാത്രിയുണ്ട്. രാത്രികളുടെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠമുള്ള രാത്രിയാണ് നമുക്കറിയാം. പകലുകളുടെ കൂട്ടത്തിൽ അറഫാ ദിവസമുണ്ട്, വെള്ളിയാഴ്ച ദിവസമുണ്ട്, പകലുണ്ട്, പെരുന്നാളിന്റെ പകലുണ്ട്. ഇങ്ങനെ ഒരുപാട് പകലുകളും നമുക്കുണ്ട്. ഏതായിരുന്നാലും ഈ പകലും രാത്രിയൊക്കെ ടൈമുകൾ, എന്നാൽ ഈ ടൈമുകളുടെ കൂട്ടത്തിൽ എല്ലാം ഒരേ വിധത്തിലല്ലെന്ന് നമുക്കറിയാം. എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ലോകത്ത് വെച്ച് സമയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ സമയം ഏത് എന്ന് ചോദിച്ചപ്പോൾ മഹത്തുക്കളായ ലോക പണ്ഡിത അയ്മത്തുകൾ അതിന് കൊടുത്ത മറുപടി ഏതാണെന്നറിയോ? സമയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ആയിരം മാസത്തിന്റെ പ്രാധാന്യമുള്ള ലൈലത്തുൽ ഖദറല്ല, രാവല്ല, മുസ്ദലിഫയുടെ രാവല്ല, വെള്ളിയാഴ്ച രാവല്ല, പിന്നെ സമയങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സമയം മഹാനായ ലോകത്തിന്റെ പ്രവാചകൻ അഷ്റഫുൽ മഖ്ലൂഖ് ഈ ലോകത്തേക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൗതിക ലോകത്തേക്ക് കടന്നു വന്ന സമയമേതോ, അല്ലെങ്കിൽ പ്രസവിച്ച സമയമേതോ, ലോകത്തെ ടൈമുകളിൽ വെച്ച് ഏതൊരു ടൈമിനോടാണോ നബിന്റെ പ്രസവം വന്നു മുട്ടിയത്, ആ പ്രസവിച്ച സമയത്തോളം ശ്രേഷ്ഠതയുള്ള ഒരു സമയം അങ്ങും ഇങ്ങും ലോകത്തില്ല. എന്താ കാരണം? ലോകത്ത് അഷ്റഫുൽ മഖ്ലൂഖായ പ്രവാചകന്റെ ജന്മം ലഭിച്ചത് ആ ടൈമിലായതുകൊണ്ട് ആ ടൈമിനോടും മഹത്വം മറ്റൊരു സമയവുമില്ല. ഇനി ലോകത്ത് വെച്ച് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ? കഅബത്തുല്ലാഹി ശരീഫ് നിലകൊള്ളുന്ന സ്ഥലമുണ്ട്, മാത്രമല്ല മദീന പള്ളിയുടെ സ്ഥലമുണ്ട്, ബൈത്തുൽ മഖ്ദിസിന്റെ സ്ഥലമുണ്ട്, ഒരുപാട് പള്ളികളുണ്ട്, അങ്ങനെ പല വലിയ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമേത്? മലക്കുകളാൽ ആരാധനയ്ക്ക് വേണ്ടി ലോകത്ത് ആദ്യം നിർമ്മിക്കപ്പെട്ട ഭവനമാണല്ലോ കഅബത്തുല്ലാഹി ശരീഫ്. ഭൂമിയുടെ മധ്യമാണ്,
അവിടെ നിന്നാണ് ഭൂമി അല്ലാഹു തആല വിശാലമാക്കി പരത്തിയത്. എന്നാൽ ആ കഅബത്തുല്ലാഹി ശരീഫാണോ? അല്ല. മസ്ജിദുൽ ഹറാമാണോ? അല്ല. മസ്ജിദുൽ നബവിയാണോ? അല്ല. ബൈത്തുൽ മഖ്ദിസാണോ? അല്ല. പിന്നെ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഏത്? അഷ്റഫുൽ മഖ്ലൂഖായ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ആ പവിത്രമായ ജസദ് ശരീഫ്. ആ ജസദ് ശരീഫിന് വിരുപ്പ് വിരിച്ചു കൊടുക്കാൻ ഈ ഭൂമിയിൽ ഏത് സ്ഥലത്തിനാണോ ഭാഗ്യം കിട്ടിയത്, പുന്നാര നബി എവിടെയാണോ കിടക്കുന്നതെങ്കിൽ നബിന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ആ സ്ഥലം, ആ സ്ഥലത്തിനോളം പ്രാധാന്യമുള്ള കാബയില്ല, മസ്ജിദുൽ ഹറാമില്ല, മസ്ജിദുൽ അഖ്സയില്ല, മസ്ജിദുൽ നബിയില്ല. എന്തുകൊണ്ട്? അവ കടക്കാൻ ഭാഗ്യം കിട്ടുന്ന മഹലൂക്കുകളിൽ ശ്രേഷ്ഠനായ റസൂലുള്ളാഹ് വലിയ മറ്റത്തെ മഹലൂക്കിനെ ഇതാണ് ആര് പഠിപ്പിക്കുന്നത്? മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ അറിവുണ്ടായാലും ഇല്ലെങ്കിലും ഈമാനിന് കേടുകൂടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ ഈമാനിന്റെ പ്രായോഗിക ശൈലി ലോക മഹത്വക്കൾ സമൂഹത്തിന് നയിച്ച അങ്ങനെയാ സ്ഥലം ശരി കഴിഞ്ഞു കഴിഞ്ഞില്ല. അള്ളാഹു തആല പ്രവാചകന്മാർക്ക് നാല് കിതാബുകളും നൂറ് ഹദീസുകളും തറഞ്ഞു. ഈ കിതാബുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ കിതാബുകൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ട പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ എന്തുകൊണ്ടാണ് അത്ര ശ്രേഷ്ഠത ഉണ്ടായത്? അതിന്റെ മുപ്പത് അത് അള്ളാന്റെ കലാമാണ്, ഒക്കെ അള്ളാന്റെ കലാമെന്നില്ല. ആ ഖുർആൻ അത്രയും ശ്രേഷ്ഠമാകേണ്ടി വന്നത് ആ ഖുർആൻ അള്ളാഹുവിന്റെ കലാമായ ഖുർആനിന്റെ അവതരണം നൽകുന്നത് സൃഷ്ടികളിൽ വെച്ച് അള്ളാഹുവിന്റെ ഇഷ്ടദാസനും നൂറ് ശതമാനമുള്ള പ്രഖ്യാപിച്ച മുഹമ്മദ് റസൂലുള്ളാഹിക്കാണ്. ആ മുഹമ്മദ് നബിക്ക് നൽകപ്പെട്ടതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സൃഷ്ടാ ഖുർആനുകൾക്ക് ഏറ്റവും ഉത്തമമാകുന്നു. എല്ലാ പ്രവാചകന്മാർക്കുള്ള സമുദായമുണ്ട്, ഉമ്മത്തുകളുണ്ട്. ഈ ഉമ്മത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്തേത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഉമ്മത്താകുന്ന നിങ്ങളും ഞാനും. എന്തുകൊണ്ടാണ് ഈ ശ്രേഷ്ഠത എനിക്കും നിങ്ങൾക്കും കിട്ടിയത്? നമ്മളെ പരിപൂർണതയാണല്ലോ മുഹമ്മദ് നബിയുടെ ഉമ്മത്താകാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ഈ പദവി നമുക്ക് ലഭിച്ചത് നബിതങ്ങളുടെ ഉമ്മത്തായി എന്നതുകൊണ്ടാണ്. ഇനി കഴിഞ്ഞില്ല. ലോകത്ത് ഒരുപാട് ജലാശയങ്ങളുണ്ട്, വെള്ളങ്ങളുണ്ട് സഹോദരങ്ങളെ. ഈ വെള്ളങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ വെള്ളമേത്? പല വെള്ളമുണ്ടെന്ന് പറഞ്ഞാൽ ഉദാഹരണം നമുക്ക് ചിന്തിക്കാം. ദുനിയാവിലേക്ക് നോക്കൂ, സംസമുണ്ട്, പറക്കായ വെള്ളമല്ലേ? ഏറ്റവും പരിശുദ്ധമായ ഒരുപാട് വെള്ളം നമുക്കുണ്ട്, ഉപ്പുവെള്ളമുണ്ട്, അതുപോലെ തന്നെ ചാൽക്കടയിൽ വെള്ളമുണ്ട്, കട്ടിയുള്ള വെള്ളമുണ്ട്. ഇനി അങ്ങോട്ട് നോക്കേണ്ട, പരലോകത്തേക്ക് നോക്കിയാൽ അവിടെ നമുക്ക് കുടിക്കാനുള്ള ഹൗസും കൗസവുമുണ്ട്. ഇന്നാ അൽപ്പിനാക്കൽ കൗസൽ, നബിതങ്ങളുടെ പ്രത്യേക ആറായിരിക്കുന്ന ഹൗസുൽ കൗസൽ, അതിൽ നിന്ന് ഒരു മുറുക്ക് കുടിച്ചാൽ ഒരിക്കലും പിന്നെ അവർക്ക് ദാഹമുണ്ടാവില്ല. ദാഹം തീരാൻ വേണ്ടി പിന്നെ കുടിക്കണ്ട, പിന്നെ രുചിക്കും മധുരത്തും മാണമുട്ടൊന്നും കുടിക്കാം. അങ്ങനത്തെ ഹൗസുൽ കൗസുണ്ട്. മാത്രമല്ല സെൽസബിയിലുണ്ട്, തസ്മീമുണ്ട്, ഇങ്ങനെ എത്രയോ ആളുകളുണ്ട്. പിന്നെയില്ല, ഖുർആൻ പറഞ്ഞു തിൽക്കൽ ജന്നത്തുല്ലത്തി ഓരോ മുത്തഖൂം, അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ ജനങ്ങൾക്ക് അള്ളാഹു തആല കൊടുക്കാമെന്നേറ്റ സ്വർഗലോകം. ആ സ്വർഗലോകം നിങ്ങൾക്കറിയുമോ? ഫീഹ അൻഹാറു മിൻ മായിൻ ഗൈരി ആസിമിൻ, ഒരു നിലക്കും പകർച്ചയില്ലാത്ത ചളിയുടെയോ മണ്ണിന്റെയോ അംശം തൊട്ടു തെറിപ്പിച്ചിട്ടില്ലാത്ത ശുദ്ധമായ വെള്ളത്തിന്റെ ഹാറവിടെയുണ്ട്. ദുനിയാവിൽ നിങ്ങൾ എത്ര വെള്ളം ശുദ്ധീകരിച്ചാലും ആ ശുദ്ധീകരിക്കുന്ന മരുന്നിന്റെ കലർപ്പെങ്കിലും അതിലുണ്ടാവും. എന്നാൽ യാതൊരു കലർപ്പുമില്ലാത്ത ശരിയായ ശുദ്ധവെള്ളം നിന്റെ ജീവിതത്തിൽ കുടിക്കണമെങ്കിൽ സ്വർഗത്തിലെത്തണം, അല്ലാതെ സാധ്യമല്ല. അതവിടെ ഉണ്ട്. അന്നാറൊന്നും ലബനെല്ലാം എത്തുകയൊരു കാണുന്നു. രുചിക്ക് യാതൊരു മാറ്റവും സംഭവിക്കാത്ത പാലിനാനുള്ള പരിശുദ്ധമായ പാലിനാനുള്ള ആറുകളും പുഴകളും സ്വർഗത്തിൽ ഒഴുകുന്നുണ്ട്. മാത്രമല്ല വാൻഹാറും ഹബ്ദത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് അനുഭൂതിയും ആനന്ദവും ബുദ്ധിശക്തിയും എല്ലാം ഏറ്റുന്ന കല്ലിന്റെ ആറുണ്ട്.
കല്ലു എന്ന് പറയുന്ന പേരിൽ മാത്രമാണ് സ്വഭാവത്തിലല്ല. ഇവിടുത്തെ ഏത് മദ്യം നീ കഴിച്ചാലും നിനക്ക് ചിലപ്പോൾ തലവടച്ചിലുണ്ടാവും, അതിന്റെ വാസന സഹിക്കാൻ കഴിയില്ല എന്ന് വരും. ഒരനുഭൂതി ഉണ്ടെങ്കിൽ മറ്റു ഭാഗത്ത് പ്രയാസമുണ്ടാവും. എന്നാ സ്വർഗത്തിന്റെ അങ്ങനെയല്ല. ശുദ്ധമായ തേനിന്റെ ആറും സ്വർഗലോകത്തല്ലാഹു നിനക്കടാവി തിരിക്കുന്നു. ഖുർആനിൽ അല്ല പറയുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കിയാൽ സ്വർഗത്തിലായിട്ടും ദുനിയാവിലായിട്ടും പലവിധത്തിൽ ഖുർആൻ വിശേഷിപ്പിക്കപ്പെട്ട ഒരുപാട് ജലാശയത്തിന്റെ അംശങ്ങളുണ്ട്. എന്നാ ഇതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമേത് എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട അഴിമത്ത് കൊടുക്കുന്ന മറുപടി ഏതാണെന്നറിയോ? ഈ വെള്ളങ്ങളെ കൂട്ടത്തിൽ ഒരു വെള്ളമുണ്ട്, അത് യാദൃശ്ചിക വെള്ളമാണ്. ഏതാണ് ആ വെള്ളം? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വഹീഹ് ബുഖാരി ഇതുവരെ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തോട് യാത്ര വേളയിലാണ്. അഷ്റഫുകൾക്ക് സഹാബത്തിനോട് രൂപമുണ്ടാക്കാൻ വെള്ളം ചോദിച്ചു. സഹാബികൾ പറഞ്ഞു, നബിയെ വെള്ളം തീരുമോയല്ലോ, തീരെയുമില്ലേ, കുറഞ്ഞ വെള്ളമുണ്ട്, അത് കൊണ്ടുവരും. ആ വെള്ളം കൊണ്ടുവന്നതിന് തങ്ങൾ ഒരു പരന്ന തലയിൽ ആ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. തലയിൽ ഒഴിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അവിടുത്തെ പരിശ്രമാരിശുദ്ധമായ വലത് കൈ ആ പാത്രത്തിൽ അങ്ങ് വെച്ചു. പാത്രത്തിൽ വെച്ച സമയത്ത്, ആ വെള്ളത്തിൽ വെച്ച സമയത്ത് നബിന്റെ വിരലിന്റെ അടിയിലൂടെ ഏതാ അപ്രതീക്ഷിതമായിക്കൊണ്ട് വെള്ളം ഇങ്ങനെ വറവിട്ട് വരുന്നു. നബിതങ്ങൾ സഹാബികളോട് പറഞ്ഞു, എല്ലാവരും ഒന്നും ഉണ്ടാക്കിക്കൊള്ളൂ എന്ന്. ബഹുമാനപ്പെട്ട സഹാബികളുടെ കൊണ്ട് ഒന്നും ഉണ്ടാക്കുന്നു, എല്ലാവരും ഒന്നും ഉണ്ടാക്കുന്നു. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു അതിൽ അനുഭവസ്ഥനാണ്. ജാബിർ റളിയല്ലാഹുവിനോട് സഹാബത്ത് ചോദിക്കുന്നു, അല്ലയോ ജാബിറെ, ആ ഒന്നും ഉണ്ടാക്കിയ കൂട്ടത്തിൽ നിങ്ങൾ ആ യാത്രയിൽ എത്ര ഉണ്ടായിരുന്നു? മഹാനാകുന്ന ജാബിർ തിരിച്ചു ചോദിച്ചത് എന്താണെന്നറിയോ? എന്താണ് ആളുടെ പ്രശ്നം? നബിതങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിന്റെ സ്വഭാവം എത്ര? 80 80,000 80,00,000 80,00,000 ഉണ്ടായാലും ആ സമയത്ത് അവർക്കൊക്കെയും ഉണ്ടാക്കാൻ ആ വെള്ളം തയ്യാറാണ്. അതേ രൂപത്തിലാണ് കയ്യിൽ നിന്ന് വെള്ളം വരുന്നതെന്ന് ബഹുമാനപ്പെട്ട അനുഭവസ്ഥനായ ജാബിർ റളിയല്ലാഹുവിന് പറയുന്നു. ഇങ്ങനെ നബിതങ്ങളുടെ മൗജിസത്തായിക്കൊണ്ട് അവിടുത്തെ കയ്യിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. ഈ പുറപ്പെട്ട വെള്ളമുണ്ടല്ലോ, ആ വെള്ളമാണ് ലോകത്തുള്ള ഹൗദുൽ സ്വർഗത്തിലുള്ള ഹൗദുൽ കൗഫറിനേക്കാൾ, സ്വർഗത്തിലുള്ള മുസ്ലിമിനേക്കാൾ, സൽസജീവിനേക്കാൾ, എല്ലാം എല്ലാ വെള്ളത്തിനേക്കാളും ശ്രേഷ്ഠമായ വെള്ളം. ലോകത്തുള്ള വെള്ളങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമായ വെള്ളം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് പുറപ്പെട്ട വെള്ളമാണ്. ആ വെള്ളം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്ഥാനം പവിത്രമായ ഗംഗം വെള്ളത്തിനേക്കാണ്. നീ ആലോചിച്ച് നോക്കണം, സംസം വെള്ളത്തിനാണ്. സ്വർഗത്തിന്റെ അവിൽ കൗസറും സംസമും നോക്കിയാൽ നീ തെരഞ്ഞെടുക്കേണ്ടത് സംസമാണ്. നമുക്കതിന്റെ വില അറിയോ? എന്തുകൊണ്ടാണ് അതിൽ ഇത്ര പ്രത്യേകത ഉണ്ടായതെന്നറിയോ? മറ്റു വെള്ളം അഷ്റഫും മഹ്ലൂക്കായ നബിതങ്ങളുടെ ശരീരത്തിൽ നിന്നാണ് അതിന്റെ മന്ത ഉറവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പവിത്ര കേന്ദ്രത്തിൽ നിന്ന് വന്നതുകൊണ്ട് വരുന്നതും പവിത്രമായി കഴിഞ്ഞു. സംസമാണെങ്കിൽ നബിതങ്ങളുടെ വലിയ ഉപ്പാപ്പ ഇസ്മായിൽ അലൈഹിസ്സലാം കാലടിയിൽ നിന്നിട്ടാണ് അതിന്റെ ഉത്ഭവം വരുന്നത്. അതുകൊണ്ട് ഉറവിടം പവിത്രമായപ്പോൾ ഉറവിടിക്കുന്ന വെള്ളവും പവിത്രമായി. മറ്റുള്ളതിന്റെ ഉറവിടം അങ്ങനെയല്ല, നീ മനസ്സിലാക്കണം. നമ്മളെ സുഖത്തിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി റബ്ബ് താല അവിടെ ഒരുക്കി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഉറവിടത്തിന്റെ പ്രത്യേകത പറയാനില്ല. ഇങ്ങനെ ബഹുമാനപ്പെട്ട ദീൻ എന്തിനാണ് ഇസ്ലാമിനെ ഇങ്ങനെ പഠിപ്പിച്ചത്? ഈ സമൂഹം വളർന്നു വരുന്ന സമയത്ത് അവർക്ക് കേൾക്കുന്നതൊക്കെയും അറിയുന്നതൊക്കെയും പഠിക്കുന്നതൊക്കെയും പൊന്നാറ നബിനെ പറ്റി വലിയ അളവിൽ കേൾക്കണം, വലിയ അളവിൽ പറയണം. അങ്ങനെ പഠിച്ച മുഹമ്മദ് റസൂലുള്ള ചെറുപ്പം മുതലേ അവരെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയും. അങ്ങനെ നിറഞ്ഞു കവിഞ്ഞാൽ അവരെ ഈമാൻ ഉറച്ചു കഴിഞ്ഞു.
ഈമാൻ ഉറക്കണമെങ്കിൽ അത് ഉറക്കണം, എല്ലാത്ത കാലത്തോളം ഈമാൻ ഉറക്കില്ല. അപ്പം അവൻ തഹീമിൽ വെച്ച് ഏറ്റവും വലിയ ആദരവ് മഹാനായ റസൂലുള്ളാഹിനോട് നമുക്കുണ്ടാവണം. അതുണ്ടെങ്കിലേ നാം യഥാർത്ഥ മുഅ്മിനാവൂ, അതുണ്ടെങ്കിലേ നാം യഥാർത്ഥ മുസ്ലിമാവൂ. എല്ലാം ഞങ്ങളൊക്കെ കാനേശുമാരിയാണ്. ഇത് ഖുർആൻ എടുത്ത് പറഞ്ഞു കൂടി നിങ്ങൾ ചിന്തിക്കണം, വെറുതെ അല്ല. അല്ല എന്ത് പറഞ്ഞു? നബിയെ തങ്ങൾ പറയണം, തങ്ങളുടെ പറച്ചിൽ ലോകത്താകോണല്ലോ കാരണം. നബി തങ്ങളുടെ പറച്ചെടുക്കാമെന്നാൾ നമ്മുടെ സർവ്വ ലോകത്തോടുമാണ് ആ പറച്ചെങ്കിൽ ആ പറച്ചിൽ നമുക്കും വാതകമല്ലേ? എന്താ പറയേണ്ടത്? ഇൻസാന ആദാഉക്കും, പ്രകൃതിപരമായിട്ട് നിങ്ങളുടെ മാനസിക ബന്ധം എല്ലാവരോടും ഒരേ വിധത്തിലല്ല. മാനസിക ബന്ധത്തിന് ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അതിൽ നിങ്ങളെ വാപ്പമാർ പിതാക്കന്മാരും പിതാമഹന്മാരും ഉമ്മമാരും പിതാമഹിമാരും ഇവരോട് പ്രകൃതിപരമായിട്ട് നിങ്ങൾക്ക് അളവറ്റ സ്നേഹവും ബന്ധവുമുണ്ട്. അത് ജാതിമത വ്യത്യാസമില്ല. ജാതിയോ മതമോ വർണ്ണോ വർഗമോ ഭാഷയോ വ്യത്യാസം, എല്ലാവർക്കും അവന്റെ ഉമ്മാനോടും വാപ്പാനോടും സ്നേഹം ഉണ്ടാവും. ഈ സ്നേഹത്തിന്റെ കാരണമെന്ത്? ആ ഉമ്മവാപ്പയിലൂടെയാണ് നിങ്ങൾ ഇങ്ങോട്ട് ജനിക്കുന്നത്. ഭൗതിക ലോകത്തിന്റെ പ്രകൃതി അങ്ങനെയാണ്. അപ്പം അവരിലൂടെ ഇങ്ങോട്ട് ജനിച്ചു എന്ന നില പ്രകൃതിപരമായിട്ട് നിങ്ങൾക്കൊരു സ്നേഹമുണ്ട്, ബന്ധമുണ്ട്. അത് പ്രകൃതി ബന്ധമാണ്. പക്ഷേ ഒന്ന് ചിന്തിക്കണം, നിങ്ങൾ ആ സ്നേഹബന്ധം നിങ്ങളെ ഹൃദയത്തിൽ സ്ഥലം പിടിച്ചാൽ നിങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിലും ഉമ്മാനോടും വാപ്പാനോടും ഉണ്ടെന്ന് ഉറപ്പുള്ള പ്രകൃതിയുടെ നിയമമായ ജാതിമത വ്യത്യാസമില്ലാത്ത ആ സ്നേഹം നിങ്ങളെ ഹൃദയത്തിൽ സ്ഥലം പിടിച്ചു. ഇനി വേണ്ട, നിങ്ങളെ ഹൃദയം ഏറ്റവും സ്വാധീനിച്ച മറ്റൊരു മേഖലയാണ് നിങ്ങളുടെ മക്കൾ, പേരമക്കളോട് നിങ്ങൾക്കുള്ള സ്നേഹം. അവിടെയും ജാതിയും മതവും വർഗവും വർണ്ണമൊന്നുമില്ല, എല്ലാവർക്കും അവരുടെ മക്കളോട് സ്നേഹമാണ്. ഈ സ്നേഹം മൃഗങ്ങൾക്കുമുണ്ടല്ലോ സഹോദരങ്ങളെ. അതാ ഒരു പ്രസവിച്ച മാന്, ആ മാൻകുട്ടിയുള്ളതിന്റെ പാല് കുടിച്ചുകൊണ്ട് ആ അള്ളമാന് വളരെ സ്നേഹത്തോടുള്ള മക്കളുമായി കഴിഞ്ഞുകൂടുമ്പോഴാണ് മാളത്തിൽ കിടക്കുന്ന സിംഹം സന്തോഷിച്ചു നിൽക്കുന്നതിന്റെ ഇരയാണ്. ഒറ്റ ചാട്ടത്തിൽ ആ തള്ളമാനെ വിട്ട് ചോര കുടിച്ച് മക്കളെയും ചോര കുടിച്ച് അവന്റെ കുഞ്ചുരോമം കുലിക്കൊണ്ട് ആവേശത്തോടുകൂടി അവൻ കാട്ടിലേക്ക് മാളത്തിലേക്ക് പോകുന്നത്. അങ്ങനത്തെ ക്രൂരജീവിയായ വന്യജീവിയായ സിംഹം അതിന്റെ കുഞ്ഞുങ്ങളോട് എന്തോരം താല്പര്യവും സ്നേഹവുമാണ് കാണിക്കുന്നത്. അപ്പൊ മക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് പ്രകൃതിയുടെ സ്നേഹമാണ്. ഇത് മനുഷ്യന്റെ മാത്രമല്ല, എല്ലാവർക്കും അത് കൊടുക്കുന്നു ജീവജാലങ്ങൾ. അതില്ലെങ്കിൽ ഈ ലോകത്തിന്റെ രംഗം തകർന്നു പോകും. അത് റഹ്മാനിയത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അള്ള പറഞ്ഞു, ആ മക്കളോടും പേരമക്കളോടും നിങ്ങൾക്കുള്ള സ്നേഹമുണ്ടല്ലോ, നിങ്ങളുമുള്ളത് അനുഭവ യാഥാർത്ഥ്യമല്ലേ? എന്നാൽ ആ സ്നേഹം നിങ്ങളെ ഹൃദയത്തിൽ സ്ഥലം പിടിച്ചാൽ കണ്ടാൻ കണ്ടില്ല. മൂന്നാമത് എന്ത് പറഞ്ഞു? ഒഴുകുവാനും. ഇനി ഈ രണ്ടും മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾ ജനിച്ചു, നിങ്ങൾക്കിവിടെ ശാശ്വതത്വമില്ല. എന്നാൽ പിന്നെ നിങ്ങളുടെ മക്കളിലൂടെയാണ് നിങ്ങളുടെ ആ നിലവാരം ഇവിടെ നിലനിർത്തിപ്പോരുന്നത്. ഉമ്മവാപ്പയിൽ നിന്ന് നിങ്ങൾ ജനിച്ചു, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കൾ ജനിച്ചു. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വടലിൽ നിന്ന് തലയും അരയുടെ താഴോട്ടുമുള്ള ബന്ധം എങ്ങനെയാണോ അതേ ബന്ധത്തിലാണ് നിങ്ങൾ നിങ്ങളെ ഉമ്മവാപ്പമാരിലേക്കും നിങ്ങളെ മക്കളിലേക്കും നോക്കുമ്പോൾ നിലനിൽക്കുന്നത്. ഇനി ഒഴുകുവാനും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അഭിയുമായി നിങ്ങൾ ബന്ധപ്പെടുന്ന മറ്റൊരു മേഖലയാണ് നിങ്ങളുടെ സഹോദര സഹോദരിമാർ. അതുകൊണ്ട് നിങ്ങളുടെ മാനസികമായിട്ട് താല്പര്യവും സ്നേഹവും ബന്ധവുമുണ്ട്. എന്താണ് അതിന്റെ കാരണം? നിങ്ങൾ ഏതൊരു കൃപാശയത്തിലാണോ ജനിച്ചതെങ്കിൽ ആ കൃപാശയത്തിലൂടെയാണ് അവർ ജനിക്കുന്നത്. ഏതൊരു പിതാവിന്റെ ശരീരത്തിലാണോ നിങ്ങളെ ബീജം നിലകൊള്ളുന്നതെങ്കിൽ അതേ ബീജം നിങ്ങളുടെ സഹോദരങ്ങളുടെ ബീജം അവിടെ തന്നെയാണ് നിലകൊള്ളുന്നത്. അതിനാൽ ഈ ലോകത്തേക്കുള്ള യാത്രാവേളയിൽ ഒരിടത്ത് പലപ്പോഴും കണ്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടവർ എന്നുള്ള നിലക്ക് സഹോദരന്മാർ, ജ്യേഷ്ഠജന്മാർ സഹോദരിമാരോട് പൊതുവേ ഒരു താല്പര്യവും സ്നേഹവും ബന്ധം പ്രകൃതിയിൽ എല്ലാവർക്കും ഉണ്ട്. അവിടെയും ജാതിയും മതവും വർഗവും വർണ്ണമൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഖുർആൻ പറയുന്നു, വാദുവാദിക്കും. പിന്നീട് നിങ്ങളെ ഹൃദയം അങ്ങേറ്റം ആകർഷിക്കുന്ന മറ്റൊരു മേഖല ഭാര്യ ഭർത്താക്കന്മാരെയാണ്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും അവർ പൊതുലോകത്തിൽ പുറം ലോകത്തിൽ നിന്ന് നിങ്ങളെ ജീവിതത്തിലേക്ക് ഒരു സുപ്രാത്തിൽ കടന്നു വന്നവരാണെങ്കിലും അതീഹ്യമായ ഒരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു.
ആകയാൽ ഒരു ഭാര്യക്ക് ഭർത്താവിനോടും ഒരു ഭർത്താവിന് ഭാര്യയോട് കടന്നു കൂടുന്ന സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ അതിന്റെ അളവ് കൂടിപ്പോയാൽ ഇന്ന് വെക്കണ്ട വാശിയുറപ്പിക്കും. ഇനി നിങ്ങളെ കൂട്ടു കുടുംബ ബന്ധത്തിൽ എന്തിന്റെ പേരിൽ ആരോടെല്ലാം നിങ്ങളെ മനസ്സ് വശീസ്വാധീനിച്ചിട്ടുണ്ടോ, ആരെല്ലാം നിങ്ങൾ അകമഴിഞ്ഞു സ്നേഹിക്കുകയും താല്പര്യത്തോടെ കാണുന്നുണ്ടോ, ആ ബന്ധങ്ങളെല്ലാം നിങ്ങളെ ഹൃദയത്തിൽ വന്നുപോയാൽ പോരാഹ നിങ്ങൾ അധ്വാനിച്ച് ത്യാഗം ശഹിച്ച് സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്ത്, ആ സ്വത്തിനോട് നിങ്ങളെ മനസ്സിനൊരു വെട്ടുപാട് ബന്ധമുണ്ട്. ആ ബന്ധം നിങ്ങളെ ഹൃദയത്തിൽ തലം പിടിച്ചാൽ നിങ്ങളെ സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കുന്നതാണ് നിങ്ങളുടെ വ്യവസായ മേഖല. നെല്ലാണെങ്കിൽ എപ്പോഴും അതിന് വരുമാനം കിട്ടില്ല, തേങ്ങയാണെങ്കിലും അങ്ങനെ തന്നെ, അടക്കയാണെങ്കിലും അങ്ങനെ തന്നെ, റബ്ബറാണെങ്കിലും അങ്ങനെ തന്നെ. അതൊക്കെ നിശ്ചിത ടൈം വരുമ്പോഴാണ് നിങ്ങൾക്ക് മുതലെടുക്കാൻ കഴിയുന്നതെങ്കിൽ നിങ്ങളുടെ കച്ചവട വ്യവസായങ്ങളിൽ നിങ്ങൾ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വത്തുക്കളെ കൂട്ടത്തിൽ കച്ചവട വ്യവസായങ്ങളോട് നിങ്ങളുടെ ഹൃദയത്തിന് പ്രത്യേക കടപ്പാട് ബന്ധമുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങൾക്ക് വളരെ സഹിക്കാത്ത പ്രയാസമുണ്ട്. അങ്ങനത്തെ വ്യവസായ കച്ചവടങ്ങളോട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ബന്ധം ഈ സ്ഥലം പിടിച്ചു പോയാൽ ലോക ജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ വീടുകളാണ്. നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത് നാട്ടിലേക്ക് പോരാനൊരുങ്ങുമ്പോൾ ബസ്സുകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. കൂടെ എല്ലാവരെ വിളിച്ചിട്ട് മുതലാളി പറയുന്നു, എറോ നീ പോയിട്ട് കാറ് പിടിച്ചു. ഹാജിന് പറയുന്നു, നിങ്ങളെ കൂടെയുള്ള കൂട്ടുകാരൻ പറയുന്നു, അല്ല മുതലാളി, നല്ല കാലത്ത് 4 മണിക്ക് ബസ് ഉണ്ടാവും, നിങ്ങൾ കഴിഞ്ഞു പോയാൽ പോലെ. വെറുതെ ഇപ്പം ടൗണിൽ നിന്ന് കാർ വിളിച്ചു പോകാം, നമ്മളെന്തിനാ കാശ് കൊടുക്കുന്നത്? നമുക്കുള്ള നമ്മുടെ സ്നേഹിതന്മാരെ ലോഡ്ജ് ഉണ്ടല്ലോ, നമുക്ക് മുറി എടുത്താൽ പോരെ. അതിന് പറയുന്ന മുതലാളി പറയുന്നു, എടോ കാശ് നമ്മോടെ ഒന്ന് നോക്കിയിട്ട് കാര്യമുണ്ട്, എനിക്ക് വീട്ടിലെത്തെങ്കിലും ഒരു സ്വസ്ഥത കിട്ടൂ. ഈ വീടെന്ന് പറയുന്നത് പക്ഷെ ചെറിയ വീടാണ്, എന്നാലും നമ്മുടെ വീട് നമുക്ക് സന്തോഷം തരുന്ന വീടാണ്. അതാണ് ഖുർആൻ പറയുന്നത്, മസാക്കിന് പരവഹ, നിങ്ങൾ സംതൃപ്തിപ്പെടുന്ന, നിങ്ങൾക്ക് അനുഭൂതി തരുന്ന, നിങ്ങൾക്ക് മനസ്സമാധാനം തരുന്ന നിങ്ങളുടെ ഭവനമുണ്ടല്ലോ വീട്. ഈ വീട് നിങ്ങളെ മനസ്സിനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇതാണ് ഒരു മനുഷ്യന്റെ ഭൗതികം. ഭൗതികം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ജീവിക്കുന്നതും ബന്ധപ്പെടുന്നതും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. ഇതിനോടാണ് മക്കൾ എന്ന് പറഞ്ഞാൽ മക്കളിൽ മക്കളും മക്കളെ മക്കളൊക്കെ പെട്ടു. ഉമ്മ വാപ്പമാരെന്ന് പറഞ്ഞാൽ അവരെ വാപ്പാരും പാപ്പാരെ വാപ്പാരൊക്കെ പെട്ടു. ഇങ്ങനെയെല്ലാം അതിൽ പെട്ടിരിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തായി, മനുഷ്യ ഈ ഭൗതിക ലോകത്ത് നിന്റെ ഹൃദയം ഏതെല്ലാം കാര്യങ്ങളോട് സ്വാധീനപ്പെടുന്നുണ്ടോ, ഏതെല്ലാം കാര്യങ്ങളോട് താല്പര്യപ്പെടുന്നുണ്ടോ, ഏതെല്ലാം കാര്യങ്ങളെ നീ സ്നേഹിക്കേണ്ടി വരുന്നുണ്ടോ, അതൊക്കെയും ഈ പറഞ്ഞ കാര്യാദികൾ നിങ്ങളെ ഹൃദയത്തിൽ കൂടുതൽ സ്നേഹിച്ചു പോയാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇവകൾ കൂടുതൽ സ്നേഹമായി പോയി. ആരേക്കാൾ? അല്ലാഹി, നിങ്ങളെ സുഹൃത്താൽ. ഇതെല്ലാം നിങ്ങൾക്ക് സ്വയക്തമാക്കി തന്നവരുമായ അള്ളാഹു ഉണ്ടല്ലോ. ആ അള്ളാഹുവിനേക്കാൾ ഈ ഭൗതിക ബന്ധങ്ങൾ നിങ്ങളെ ഹൃദയത്തിൽ ഏറെ സ്നേഹിച്ചുകാൽ നിങ്ങളെ ഹൃദയത്തിൽ നിങ്ങളെ വാപ്പയോ നിങ്ങളെ ഉമ്മയോ നിങ്ങളെ മക്കളോ പേരമക്കളോ കച്ചവടമോ വ്യവസായമോ നിങ്ങളെ വീടോ നിങ്ങളെ കൂട്ടുകുടുംബങ്ങളോ ആര് തന്നെയാകട്ടെ, നിങ്ങളെ ഭൗതികം ഏതോ ആകട്ടെ, ഈ വസ്തുക്കൾ മുഹമ്മദ് നബിയേക്കാൾ നിങ്ങളെ ഹൃദയത്തിൽ സ്നേഹപ്പെട്ടു വന്നാൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട ഭൗതിക വസ്തുക്കൾ താല്പര്യം നേടി വന്നാൽ, അള്ളാഹു അവന്റെ റസൂൽ ആ റസൂലിന് നിയോഗിക്കപ്പെട്ട ദീനിന്റെ പ്രവർത്തനം, ഈ മൂന്ന് കാര്യത്തേക്കാൾ നമ്മുടെ മനസ്സ് നമ്മളുമായി ബന്ധപ്പെട്ട ഈ ഭൗതിക സാഹചര്യം ഇതിന് താല്പര്യം കൽപ്പിച്ചാൽ, ഇതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അതിന്റെ നിലനിൽപ്പ് ലക്ഷ്യമാക്കി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി
അങ്ങനത്തെ സാഹചര്യം നിങ്ങളുടെ മനസ്സിലുള്ള കാലത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ കാത്തിരുന്നോ കഠിന കഠോരമായ വിപത്തികൾ നിങ്ങൾക്കിടാവരും ദുന്യാവിൽ. അള്ളാഹുവിന്റെ കഠിന കഠോരമായ ആപത്തുകളും വിപത്തുകളും നിങ്ങളിലേക്ക് വരുന്നത് ഏത് സമയത്തും നിങ്ങൾ കാത്തിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി അടിവരയിട്ട് ചിന്തിച്ചോ. 120 കോടി